നമസ്കാരം, എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരിങ്കണ്ണൻ എന്ന പുതിയ മലയാള ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ആഴ്ച നമ്മൾ പങ്കുവെക്കുന്നത്. രണ്ട് അതിഥികളും ഒരു കൊച്ചു അതിഥി കൂടി, ഒരു കുട്ടി അതിഥി കൂടി എത്തിയിരിക്കുകയാണ്. രണ്ടര അതിഥി കരിങ്കണ്ണൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായി പ്രധാന വേഷം ചെയ്ത സാജു നവോദയ, അതുപോലെ ആൻലിയ എന്ന കൊച്ചു ഗായിക, പിന്നെ ഫഹദ് എന്ന മ്യൂസിക് ഡയറക്ടർ കം ഗായകൻ, മൂന്നുപേരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ സിനിമയിലേക്ക്. നമസ്കാരം. സാജു നവോദയ, അതെ, ചിലർ പാഷാണ് ഷാജു എന്ന് വിളിക്കും, ഷാജി എന്ന് വിളിക്കും, പല പേരിലുണ്ട്. ഏത് പേരിലാകട്ടെ, കരിങ്കണ്ണൻ റിലീസായിരിക്കുകയാണ്, തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. ഒരു എന്താ പറയുക, കരിങ്കണ്ണൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പല രീതിയിലുള്ള പേടിയാണ്. ചിലർ മാറി നിൽക്കുന്ന ഒരു സംഭവമാണ് കരിങ്കണ്ണൻ. ചിലർ കൊച്ചുകുട്ടികളെ ചോറ് കാണിക്കാൻ പേടിപ്പിക്കുന്ന, ചോറ് കഴിക്കാൻ വേണ്ടി പേടിപ്പിക്കുന്ന, കാട്ടുമാക്കാൻ, അങ്ങനെ പല രീതിയിൽ കരിങ്കണ്ണൻ ഏത് പല നാട്ടിലും പല പേരാണ്. പല പേരില് കരിങ്കണ്ണൻ, കരുനാക്കൻ, മലബാറിലൊക്കെ പൊട്ടിക്കണ്ണി, അങ്ങനെയൊക്കെ കരിനാക്ക്, കരുനാക്ക് അതാണ് കൂടുതൽ പ്രയോഗം വരുന്നത്. ഓക്കെ, അത് എത്തരത്തിലാണ് ഈ കരിങ്കണ്ണൻ്റെ യാത്ര? കരിങ്കണ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു കരിങ്കണ്ണുള്ള ഫാമിലി. ഇപ്പം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നീ പറഞ്ഞ അറമ്പറ്റി പോയല്ലടാ, ഒടുക്കത്തെ കരിനാക്കാട്ടോ അവന്, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇത് കേൾക്കണ അവർക്ക് ഒരു മനസ്സുണ്ട്, ഇങ്ങനെ പറയണ അവരുടെ വിഷമങ്ങളുണ്ട്, അത് നമ്മൾ ആർക്കും അറിയില്ല. അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് ഇപ്പം ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് സംഭവിക്കാറുണ്ടാവും, പക്ഷെ അതൊന്നും നമ്മളിങ്ങനെ ഒരു ലേബൽ ചാർത്തിപ്പെടാത്ത കാരണം നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരാൾക്ക് അവൻ്റെ ആളുടെ വിഷമങ്ങളുണ്ട്. കാരണം അവനെ കൊണ്ട് നാട്ടുകാർക്കുള്ള ബുദ്ധിമുട്ട്, അത് നാട്ടുകാർക്ക് അവനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം വന്നത് ഇയാൾക്കാണ്, പുള്ളിക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം അവരുടെ വിഷമങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള സിനിമയാണ്. എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങൾ ചെയ്യണ കണ്ടിട്ട് സങ്കടമൊന്നും തോന്നൂല, അവർക്കും കൂടി ഇഷ്ടപ്പെടും, അവർക്കും കൂടി ചിരിക്കാൻ പാകത്തിന് പടം ചെയ്തേക്കുന്നത്. ഫുൾ കോമഡിയിലൂടെയാണ്, റൂട്ട് ഹ്യൂമറാണ്. ഹ്യൂമറിലൂടെ പോകണമെങ്കിൽ അതിനിടയ്ക്ക് നമുക്ക് ഫാമിലി അല്ലേ, അപ്പം അതിൻ്റെ സെന്റിമെന്റ്സും കാര്യങ്ങളും എല്ലാം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. പപ്പൻ നരിപ്പറ്റ സംവിധാനം ചെയ്ത്, അദ്ദേഹം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം, അങ്ങനെ പടങ്ങൾ ചെയ്ത് നല്ല പടങ്ങൾ ചെയ്തല്ലേ. ഒരു ഇടവേളക്ക് ശേഷമാണ് പുള്ളി ഇപ്പൊ ചെയ്യുന്നത് ഫുൾ ഹ്യൂമറുള്ള. പിന്നെ താര അകമ്പടികളുണ്ട്, വിജയരാഘവൻ, അതുപോലെ നിർമ്മൽ പാലാഴി, സീമ ചേച്ചി, കലിംഗ് ശശിചേട്ടൻ, അങ്ങനെ നല്ല ഒരു നീണ്ട നിര തന്നെ ഉണ്ട് ആർട്ടിസ്റ്റുകളുടെ. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൂടി അതിനുള്ളിലൂടെ പറഞ്ഞു പോകുന്നുള്ളു. ശ്രീജയ നായിക അല്ലേ, നായികയായിട്ട് പുതുമുഖങ്ങൾ ചെയ്തു, നായികയായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നു. ശ്രീജയാണ് നായിക, ഞാനും ആദ്യമായിട്ട് നായകനാണ്. അതുപോലെ ഞങ്ങൾ ഭയങ്കര പുതുമയുള്ള സിനിമയാണിത്. എല്ലാ പുതുമുഖ ആർട്ടിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഫഹദ് നമ്മുടെ പടത്തിൻ്റെ ടൈറ്റിൽ സോങ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഫഹദാണ്. ഫഹദ് ആദ്യമായിട്ട് സിനിമക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതുപോലെ ആൻലിയ ഞങ്ങളുടെ കൊച്ചു ഗായിക, ഞങ്ങളുടെ ടൈറ്റിൽ സോങ് പാടിയിരിക്കുന്ന ഗായികയാണ്. ആൻലിയ ആദ്യമായിട്ട് സിനിമ പാടുന്നതാണ്. അതുപോലെ എൻ്റെ കൂടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന സംഗീതം എന്ന് പറഞ്ഞ ഒരു ഡ്രാമ ആർട്ടിസ്റ്റ് ഉണ്ട്, സംഗീതം ആദ്യമായിട്ട് സിനിമ അഭിനയിക്കുന്നതാണ്. അതുപോലെ മയ്യഴി എന്ന് പറഞ്ഞ സ്ഥലം ഒരു സിനിമ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യണം ആദ്യമായിട്ടാണ്. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്ന സതീഷ് ബാബു ആദ്യമായിട്ട് സിനിമക്ക് വേണ്ടി കഥ എഴുതുന്നതാണ്. തിരക്കഥ എഴുതിയിരിക്കുന്ന തബു ഘോഷ്, ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് സിനിമക്ക് വേണ്ടി തിരക്കഥ എഴുതുന്നതാണ്. പിന്നെ ഈ പാട്ട് ടൈറ്റിൽ സോങ് എഴുതിയിരിക്കുന്ന ഷിജു അഞ്ജുമന ആദ്യമായിട്ട് സിനിമയിലേക്ക് വേണ്ടി പാട്ട് എഴുതിയേക്കുന്നതാണ്. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ആദ്യമായിട്ട് സിനിമ സിനിമയിലേക്ക് തീർച്ചയായിട്ടും. അതിനുശേഷം മാഹിർ അങ്ങനെ ഷൂട്ടിംഗ് വന്നിട്ടുണ്ട്, പക്ഷെ അധികം സമയം നിൽക്കില്ല. ഇനി എന്തോ മാഹി ആയതുകൊണ്ടാണോന്ന് അറിയില്ല. ഈ ഞങ്ങള് അങ്ങനെ മാഹിനെ ഇഷ്ടപ്പെട്ടിട്ട് അവിടെ ഫുള്ള് ഷൂട്ട് ചെയ്തതല്ലേട്ടാ, പക്ഷെ ഭയങ്കര ഭംഗിയുള്ള ലൊക്കേഷൻ, അല്ല നല്ല ഭംഗിയുള്ള പ്രൊഡ്യൂസർക്ക് നഷ്ടമാണെന്നല്ല, ഈ ഷൂട്ട് രാവിലെ 7 മണിക്ക് തുടങ്ങൂല്ലോ, പിന്നെ ഒരു 10 മണിയൊക്കെ ആണ് ഷൂട്ട് തുടങ്ങാനായിട്ട്. പക്ഷെ ഞങ്ങളുടെ ലൊക്കേഷനിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം കറക്റ്റായിട്ട്. അതല്ല 22 ദിവസം കൊണ്ട് ചെയ്ത പടവും, ഫാസ്റ്റായിരുന്നു പടം, ബഡ്ജറ്റ് കുറവായിരുന്നു. ബഡ്ജറ്റ് നമ്മളുടെ ബഡ്ജറ്റ് എന്താണ് അതനുസരിച്ചിട്ട് മൂവി ചെയ്തു പോയത്. പക്ഷേ നല്ലൊരു വലിയ സിനിമ കാണുന്ന ഒരു സന്തോഷത്തോടെ ആൾക്കാർ തിയേറ്ററിൽ. ക്യാമറ പ്രശാന്താണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, ചീഫ് അസോസിയേറ്റ് രാജേഷ്, അതുപോലെ തന്നെ നിതിൻ സി സി, ഇവർ രണ്ടുപേരാണ്. ആ ക്രൂ സിനിമ ഇറങ്ങണം, സാധാരണ ഒരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ആ ക്രൂ ഒക്കെ അങ്ങനെ മാറിയിട്ട് ബാക്കി നമ്മൾ ആർട്ടിസ്റ്റുകളും പ്രൊഡക്ഷൻ കൺട്രോളറും ഇങ്ങനെ മാത്രമാവും സിനിമ ഇറങ്ങണവർ. പക്ഷെ നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്തിട്ട് ഈ സിനിമ റിലീസാവണവരെ ഈ എല്ലാ ആൾക്കാർ, അവർ ക്രൂ മൊത്തം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ സപ്പോർട്ടും ഉണ്ടായി. അത് തന്നെ വലിയൊരു ഭാഗ്യവരും. ഫഹദ്, ഫഹദ് ഒരു സിംഗറാണ്, ഹൗസ്ഫുൾ എന്ന ചിത്രത്തിലൊക്കെ കുറച്ച് മൊഴിമാറി ചിത്രങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട്. ഈ മ്യൂസിക് ഡയറക്ടറിലേക്കുള്ള രംഗപ്രവേശം ഒരുപക്ഷെ സാജു നവോദയ എന്ന ആർട്ടിസ്റ്റാണ് കൈപിടിച്ച് ഉയർത്തി. തീർച്ചയായിട്ടും സാജു ചേട്ടനും, അതുപോലെ ഷിജു അഞ്ജുമന ഇതിന്റെ ലിറിക്സ് ചെയ്തിരിക്കുന്നു. നമ്മൾ പ്രോഗ്രാമിംഗ് ഒക്കെ തുടങ്ങിയാണ് ചെറുതായിട്ട്. അങ്ങനെ ഷീജേൻ്റെ കുറച്ച് ജിംഗിൾസ് ഒക്കെ ചെയ്തപ്പോഴാണ് പറഞ്ഞ സാഹചര്യൻ്റെ അടുത്ത് പറഞ്ഞ് എടാ അവനെക്കൊണ്ട് ചെയ്യിച്ചു നോക്ക്, അങ്ങനെ സാഹചര്യം പറയുകയും
അല്ല ഫഹദിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് ഫഹദ് ക്രിക്കറ്റ് പ്ലെയറാണ്, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന കൂട്ടത്തിലാണ് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷെ ഒരു ബിഹേവിയും കാര്യം അല്ല, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല ആർട്ടിസ്റ്റുകളും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ നമുക്കിപ്പോൾ എന്താ ചെയ്തേക്കാലും. പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് വിളിക്കുമ്പോൾ എപ്പോൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ ചോദിക്കും. പക്ഷെ ഫഹദ് അതല്ല, നമ്മൾ ആ ചെയ്തത് പറഞ്ഞത് കാര്യങ്ങൾ പക്കെ. സ്റ്റേജ് ഷോസ് ഇഷ്ടമാണ്, പ്രോഗ്രാമിംഗ് ഇഷ്ടമാണ്, റെക്കോർഡിംഗ് ഇഷ്ടമാണ്, മ്യൂസിക് ഡയറക്ഷൻ എല്ലാം ഇഷ്ടമാണ്. ഡയറക്ടർ പറഞ്ഞു തന്നപ്പോഴെങ്ങനെയാണ് സീക്വൻസ് വിവരിച്ച കരിങ്കണ്ണനെ കുറിച്ച്? കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ഒരു സോങ് ആണ് പറഞ്ഞത്. കാര്യം നമ്മളിപ്പം വെള്ളിമുങ്ങയിലൊക്കെ കുട്ടികളെ ആകർഷിക്കുന്ന പാട്ടിലൂടെ പടം തുടങ്ങുന്നത്, അങ്ങനെ ഒരു തുടക്കമാണോ? ഇതും കുട്ടികളുടെ ബേസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. കുട്ടികൾ പാടും, സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവരത് പാടും, അവർ ഏറ്റെടുത്തോളും. പാടിയ കൊച്ചു ഗായിക അല്ലേ, വലിയ പാട്ട് പാടിയ കൊച്ചു ഗായിക, കുട്ടി ഗായിക ആൻഡിയ, എങ്ങനെയുണ്ടായിരുന്നു ആദ്യം പാടിയതിനെ കുറിച്ച്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനുമുമ്പ് പാടിയിട്ടില്ലേ? പിന്നെ ആൽബത്തിലൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാന സ്റ്റാറ മറ്റേ ടപ്പ് ടപ്പ് നിറ പാട്ടില് ശ്രേയക്കുട്ടിയുടെ ഒപ്പം കോറസ് ആയിട്ട് പാടി പാടിയിട്ടുണ്ട്. ഇതില് ഒറ്റയ്ക്ക് പാടാം, രണ്ടുപേരല്ലേ? രണ്ടുപേരല്ലേ. മറ്റേ കുട്ടിയുടെ പേരെന്തായിരുന്നു? കൃഷ്ണപ്രഭ. കൃഷ്ണപ്രഭ. ആ പാട്ടും രണ്ടുപേരും പ്രേക്ഷകർക്ക് വേണ്ടി പാടാവോ? മ്യൂസിക് ഡയറക്ടർ മുന്നേ ഇരിപ്പുണ്ട്, നായകൻ ഇരിപ്പുണ്ട്. കരിങ്കണ്ണനെ കണ്ടു മറഞ്ഞതും അന്ന കാർമേക കീരിലൊളിച്ചതും പൊളിയല്ല കളിയല്ല കള്ളക്കഥയല്ല കണ്ണു വയ്ക്കും കരിങ്കണ്ണൻ കണ്ണാ കണ്ണാ കരിങ്കണ്ണാ കണ്ണാ കണ്ണാ കരിങ്കണ്ണാണ്. എന്താണ് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തന്ന? ഭഗതിയേട്ടൻ എന്താ പറഞ്ഞു തന്നെ ഈ പാട്ടിനെ കുറിച്ച്? തുടക്കം പറഞ്ഞു തരുമല്ലോ ഇങ്ങനെ പാടണം, ഏത് രീതിയിലുള്ള സീക്വൻസ് ആയിരിക്കും, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ്? അങ്ങനെ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നാ? ടെൻഷൻ നമുക്ക് പിള്ളേർക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ പാടാൻ പറഞ്ഞു, അവർ അഭിനയിച്ച്. ഇവര് പാടിയാലും ടെൻഷൻ പകുതിനാണല്ലോ. പറഞ്ഞു ഓക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ ആ കുട്ടിയെ പറഞ്ഞാണ്, ഞാൻ ഒത്തിരി സ്റ്റേജ് ഷോയ്ക്ക് എന്റെ കൂടെ പാടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫഹദിനോട് പറഞ്ഞു വോയിസ് ഇട്ട് കൊടുത്ത് വേറെ പാടിയേക്കാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നോക്കാൻ പറഞ്ഞ് അങ്ങനെ വന്നത്. ഇനി തുടർന്ന് അങ്ങോട്ട് പാടണം അല്ലേ സിനിമ? വേറെ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നുണ്ടോ? കൊച്ചിൻ ബാൻഡ്, പിന്നെ ഡിജെ കൊച്ചിൻ ബാൻഡിന്റെ പഠിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി പാടി, ഇനി നായികക്ക് വേണ്ടി പാടണം. നിരന്തരം സ്റ്റേജ് ഷോ ചെയ്യുന്ന രണ്ടുപേരാ ഇടവും പലവും ഇരിക്കുന്നത്. അതും അപ്പൊ പാടാമല്ലോ തീർച്ചയായിട്ടും. ഇതില് വേറൊരു ഗാനം മ്യൂസിക്, ഇതിലെ മോഹൻ സിത്താര. ഇതില് മോഹൻ സിത്താര സാറാണ് വേറൊരു പാട്ട്, ഒരു താരാട്ട് വളരെ. ഇപ്പൊ എനിക്ക് തോന്നണത് ഒരു ഇടക്കാലത്ത് ഇങ്ങോട്ട് ഇറങ്ങിയേക്കുന്ന പടത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു താരാട്ട് പാട്ടാണ്. ഈ ഒരു ഇടക്കാലമായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അത്ര നല്ലൊരു താരാട്ട് പാട്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മോഹൻ സിത്താര സാറ്. അത് ആ പടത്തിൻ്റെ സിറ്റുവേഷനും ഭയങ്കര നമുക്ക് മനസ്സിന് പെട്ടെന്ന് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും പാട്ട് കേട്ട് കഴിയുമ്പോൾ. മെലഡി നല്ലൊരു സാഡ് മെലഡി അല്ലേ? കേൾക്കണോ? കേൾക്കണോ? കേൾക്കണമെന്നുണ്ട്. അതാരും പാടേ പാടുവോ? തിങ്കൾ പോലിൻ്റെ മുത്തേ രാരി രാരീരം രാരോ, തിങ്കൾ പോലിൻ്റെ മുത്തേ രാരി രാരീരം രാരോ, അമ്മ തൻ മുത്തേ അമ്മ തൻ മുത്തേ താരാട്ടുംബം ഓമൽ കുഞ്ഞിന് പാല് കുടിച്ചാലും പാട്ടും പാടി ഉറക്കുംബം രാരീരാരോരാരോ, തിങ്കൾ പോലിൻ്റെ മുത്തേ രാരീരാരീരം രാരോ. അടിപൊളി.
രഞ്ജിനെയാണ് പാടിയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞങ്ങളെ രഞ്ജിനി പാടി, ഭയങ്കര ഫീലുള്ള പാട്ടാണ്. ഇപ്പൊ ഞാൻ ഓർത്തില്ല കേട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞാ പാടുവെന്ന് ചോദിച്ചത്. പിന്നെ ഇതിനകത്ത് കെ ആർ വിജയ പോലുള്ള സീനിയർ ആർട്ടിസ്റ്റുകൾ അല്ലേ? അത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു നായകൻ എന്ന് കൂട്ടണ്ട, കേന്ദ്ര കഥാപാത്രം, അങ്ങനെ അഭിനയിക്കുന്ന സിനിമയിൽ ഇത്രയും നമ്മളൊക്കെ ടി വിയിൽ കണ്ട് അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരിക്കലും ഒന്നിച്ച് അഭിനയിക്കുമെന്ന് തോന്നാത്ത ഒരു ആർട്ടിസ്റ്റാണ് വിജയ് ചേച്ചി. അപ്പം കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഒത്തിരി സന്തോഷമായി. ഉള്ള സീനിന് മിക്കവാറും ഞാനായിട്ടുള്ള കോമ്പിനേഷനുകളായിരുന്നു, ഭയങ്കര സന്തോഷമായി. അവരെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഇപ്പോഴും അവരൊക്കെ ചുരുക്കം ചില ചിത്രങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുന്നത് പ്രായത്തിന്റെ ഇത് മൂലം. പ്രായത്തിന്റെ ഇത് മൂലം നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയാൽ ഇനി മലയാള സിനിമയിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ സ്ക്രിപ്റ്റിന്റെ വർക്കുകളെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ഒരു ഭാഷാൻ സാജു അല്ലെങ്കിൽ നവോദയ സാജു, നവോദയ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്നും വില്ലനിസമുള്ള നർമ്മരസത്തിൽ വില്ലനാകുന്ന ക്യാരക്ടർ വന്നിട്ടുണ്ട് സിനിമയിൽ, മുഴുനീള ഹാസ്യ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായി കരിങ്ങണ്ണോട് ടൈറ്റിൽ കഥാപാത്രം ചെയ്യുമ്പോഴുള്ള ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴെന്താ തോന്നിയത്? ഏത് തരത്തിൽ ഈ കഥാപാത്രം മോൾഡ് ചെയ്തെടുക്കാം എന്ന് സ്വയം ഒരു അനലൈസ് നടത്തിയിരുന്നു? പിന്നെ തീർച്ചയായിട്ടും, കാരണം ഞാൻ പാഷാണ ഷാജി നായകനാവണമെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഒരു ആക്ഷൻ കോമഡിയും കാര്യങ്ങളൊക്കെ എൻ്റേതായിട്ടുള്ള ഒരു ശൈലി ഞാൻ ആ ഹ്യൂമർ ചെയ്യുമ്പോഴാണെങ്കിലും ഉണ്ട്. അതൊന്നും ഒരിക്കലും വരരുത്. ഇത് ഈ കരിങ്കണ്ണൻ ഒരിക്കലും പാഷാണ ഷാജി ആവരുതെന്ന് എനിക്ക് നിർബന്ധമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്വതയുള്ളൊരു ക്യാരക്ടറായിട്ട്, അധികം ചിരിയോ കളിയോ ഒന്നുമില്ല, അധികം വർത്തമാനമില്ല, സംസാരം ഇല്ലാത്ത, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, ഒരു ഒതുക്കം, അങ്ങനെ അത് മുഴുനീളെ അത് ഞാൻ കീപ്പ് ചെയ്തു. അപ്പം ഞാൻ ഒരു ഷോട്ട് ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കും വന്നണ്ട, മറ്റത് വന്ന ഇല്ലല്ലോ കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അപ്പം അങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന, കാരണം ഒരിക്കലും ഈ പാഷാണ ഷാജി എന്ന് പറഞ്ഞത് ഈ ക്യാരക്ടർ വരരുത്. ഈ ക്യാരക്ടർ അങ്ങനത്തെ ക്യാരക്ടറല്ല. ഇത്രയും വിഷമങ്ങൾ, വൈഫുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ല, നാട്ടുകാർ പുറത്തൊരു ആവശ്യങ്ങൾ വിളിക്കില്ല, നമ്മളൊരാവശ്യം കല്യാണം നടന്നാൽ അടുത്ത് വീട്ടിൽ കല്യാണം, നമ്മളവിടെ കൂട്ടൂല, അങ്ങനെയൊക്കെ ഉള്ളൊരു മനുഷ്യൻ ഒരിക്കലും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കില്ല, ആളൊരു ഗ്ലൂമി ആയിരിക്കുള്ളൂ. എന്നാ നമ്മൾ മുഴുനീളെ ഇങ്ങനെ ഗ്ലൂമിയായിട്ട് പോയാലും അത് ബുദ്ധിമുട്ടാണ്. അപ്പം ഇടക്കിടക്ക് നർമ്മം നമ്മൾ പറയണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് പറയണത് ആ സിറ്റുവേഷനിലുള്ള നർമ്മങ്ങൾ മാത്രമാണ്, അങ്ങനത്തെ ഹ്യൂമറുകളുള്ളൂ. അപ്പം അത് ഞാൻ മാക്സിമം ശ്രദ്ധിച്ചു. ഭാഷാണ ഷാജി ആവരുതെന്ന് ഓർത്തു കരിങ്കണ്ണൻ, അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അല്ല, പ്രത്യേകിച്ച് ഇത്ര ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ നമ്മൾ കണ്ടറിവോ കേട്ടറിവോ പരിസരത്തോ ഇങ്ങനെ നമ്മൾ പലരും കേട്ടിട്ടുണ്ട് ഇങ്ങനെ മനുഷ്യനുണ്ട് അതെന്ത് പറഞ്ഞാൽ വെച്ചിട്ടാണ്, ചില പണ്ടൊക്കെ നമ്മൾ ബൾബി നോക്കി നല്ല വിളിച്ചത് നമ്മൾ കേട്ട് കഴിയുക. അപ്പൊ അത്തരത്തിലുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്? അത്തരത്തിലുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഞാൻ അത്തരത്തിലുള്ളൊരു മനുഷ്യരാ സത്യമായിട്ടും. ഈ പടത്തിൽ പാട്ട് കഴിക്കുന്ന ഷിജു അഞ്ജുമന എന്ന് പറഞ്ഞ നമ്മുടെ പാട്ട് എഴുതിയേക്കണ ഷിജു, ഞങ്ങൾ ഒന്നിച്ചാണ് പ്രോഗ്രാം ചെയ്യണം. അപ്പോൾ ഷിജുവിൻ്റെ കല്യാണം പെണ്ണ് കണ്ട് അവിടെ പോയിട്ട് തിരിച്ചു വന്ന നല്ലൊരു കുട്ടി, നല്ല ഫോട്ടോ കൊടുത്തു കൊണ്ടുവരും, നല്ല മെട്ടിക്ക് കുട്ടി. അപ്പോൾ ഇനി മാറ്റയില്ല, ഇത് തന്നെ ഇത് ഉറപ്പിച്ച് വേറെ പെണ്ണ് കാണണമെന്ന്. ഇവൻ റൂമിൽ കിടന്ന് അങ്ങോട്ട് പോകുമ്പോൾ വരികി കിടക്കണമെന്ന് നടക്കുകയെ, കാരണം അവൻ്റെ ജീവിതത്തിൽ കിട്ടാൻ പറ്റില്ലാത്ത രീതിയിലൊരു പെങ്കൊച്ച. അപ്പോൾ എനിക്ക് തന്നപ്പോൾ എനിക്ക് ചെറിയൊരു അസൂയ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞു അത് അവർ സമ്മതിച്ചോ, അത് അവർക്ക് ഓക്കെ, എല്ലാവരും ഓക്കെ, എല്ലാവരും ഹാപ്പിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് അങ്ങനെ ഉറപ്പിക്കില്ലേ, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കോൾ വന്നു, പെണ്ണിൻ്റെ അമ്മാവനെ ഞങ്ങൾക്കൊന്ന് ആലോചിക്കാണ്ടെന്ന്, കല്യാണം നടന്നിട്ടില്ല. അങ്ങനെ പല സ്ഥലത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞിട്ട് ക്ലിയർ ആവും. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയിപ്പോൾ ഇത് കാണുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞാൽ കറക്റ്റാ പല സ്ഥലങ്ങളിൽ. അപ്പം ആ കഥാപാത്രം അച്ചിട്ട് കയ്യിൽ തന്നെ വന്നു, എൻ്റെ കയ്യിൽ തന്നെ വന്നത് കറക്റ്റാ, എൻ്റെ കയ്യിൽ തന്നെ വന്നോ അത്. കാരണം ഞാൻ അതുപോലെ ബ്രിജിത്ത് എന്ന് പറഞ്ഞൊരു കോമ്പയർ ചെയ്യണ പയ്യൻ, ബ്രിജിത്ത് ഈ പയ്യൻ കോട്ടയത്ത് ഒരു പ്രോഗ്രാം, അപ്പം ഞാൻ തോപ്പിൽ ചോപ്പിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് നൈറ്റ് ഷൂട്ടിന് പോകണം, പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. ഞാൻ വന്ന് പ്രോഗ്രാമിന് കയറി രണ്ട് സ്കിറ്റ് കളിച്ചിട്ട് പോകണം. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ ചെക്കനാണെങ്കിൽ ഫസ്റ്റിലേക്ക് കയറി ഒരു കോമ്പയറിംഗ് തുടങ്ങിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ, അടുത്ത ഐറ്റത്തിലേക്ക് പോകും, ഇങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെ. അപ്പം ഞാൻ മുണ്ടും മടക്കി കുത്തി കയറിയിട്ട് എനിക്ക് പോകാനായിട്ട്. ഇപ്പം പിന്നെയും അപ്പം അടുത്തതായി പാഷാണ ഷാജിയുടെ സ്കിറ്റാണ്. പാഷാണ ഷാജി ഞാൻ ജനിച്ച കാലം തൊട്ട് പറയുന്നത് പാഷാണ ഷാജി ഉദയംപൂർ പഞ്ചായത്തിൽ ജനിച്ച്, ഇങ്ങനെ പറഞ്ഞു 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 ഒരു സ്കിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മതി, നമുക്ക് അവസരം തരുന്നില്ല, ഇല്ല കയറാൻ പറ്റില്ല. ഞാൻ അപ്പോൾ പറഞ്ഞു ഇവൻ ഇതെന്തിനും ഇതൊക്കെ വിളിച്ച് പറയണത്, ആവശ്യമുള്ള കാര്യം പറഞ്ഞാൽ പോരെന്ന് പറഞ്ഞില്ല. ഇവൻ ചുമ തുടങ്ങി സ്റ്റേജിൽ നിന്ന് ചുമച്ചിട്ട് നേരെ പുറകിൽ ഓടി വന്നിട്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രാണി വായി പോയിന്ന്. അപ്പൊ അത്രക്ക് പറയണമല്ലോ, ഞാൻ തന്നെ അങ്ങനെ ഒരാളാണെന്ന് എനിക്കറിയാം, എനിക്കും നല്ല എന്റെ പല കൂട്ടുകാർക്കും അറിയാം.
ഫഹദ് എന്ന് പറഞ്ഞാല് ഗായകൻ മ്യൂസിക് ഡയറക്ടർ ആകുമ്പോൾ ഉള്ളിനുള്ളിൽ ഒരു സിനിമയിൽ പാടണം എന്ന് പറഞ്ഞിരുന്നല്ലോ, ഒരുപാട് നടന്നിട്ടുണ്ട് അല്ലെ. ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു ഗായകൻ മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്യുമ്പോൾ സ്വയം ഒരു അല്ലെ ആ പാട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആലോചിക്കും ചെയ്തു വരുമ്പോൾ. അതെ അതെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പല പാട്ടുകളും നമ്മളങ്ങനെ ഈ പ്രോഗ്രാമിങ് ചെയ്യുമ്പോൾ അങ്ങനെ ട്രാക്ക് പാടിയിടും, പിന്നെ അവർ അത് തന്നെ കേട്ടിട്ട് പറയും അന്നാ നീ തന്നെ പാടിയാൽ മതി. ഇപ്പൊ കുറച്ച് ഫിലിംസ് അങ്ങനെ പാടിയിട്ടുണ്ട്, ഇനി വരുമെന്ന് അറിയില്ല, പാടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും വരും. നമ്മള് അല്ല, നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നിടത്തുനിന്ന് ആയിരിക്കില്ല വന്നത്, തീർച്ചയായിട്ടും വന്നത് ഓർക്കപ്പുറത്ത് വേറെ സ്ഥലത്തു നിന്ന് വരും. എന്റെ ലൈഫിൽ അങ്ങനെയായിരുന്നു. അപ്പൊ അതുപോലെ എല്ലാവരും ഞാൻ ഇപ്പോഴും നന്ദിയോടെ ഓർക്കണ സാഹചര്യം. ഞങ്ങൾ പണ്ട് ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, പിന്നെ സാഹചര്യം രക്ഷപ്പെട്ടപ്പോ നമുക്കൊക്കെ ഒരു ചാൻസ് തന്നതില് ഒരുപാട് നന്ദിയുണ്ട്. അതല്ലെന്നേ, നമ്മള് എനിക്ക് എന്റെ അറിവിൽ കുറെ ആർട്ടിസ്റ്റുകൾ രക്ഷപ്പെടാത്ത കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. ടി വി ചാനലുകളില്ലാത്ത സമയത്ത് നന്നായിട്ട് പെർഫോം, ഞാനൊക്കെ പോയിരുന്നു കണ്ട് ആസ്വദിച്ച് ഭയങ്കര ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഒതുങ്ങി അങ്ങോട്ട് പോയി. ചാനലുകൾ ഉണ്ടായിരുന്നു അന്ന് അവർ രക്ഷപ്പെട്ടത്. അതെ അതെ, ഇന്ന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ചാനലുകളും പ്രോഗ്രാംസും ഉണ്ട് അല്ലേ. എപ്പോഴെങ്കിലും ഒരു അവസരം സിനിമയിലാണെങ്കിലും എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ എനിക്ക് ഫസ്റ്റ് ഞാൻ അവരുടെ പേര് പറയും. അതുപോലെ നമുക്കൊരു ഇഷ്ടം തോന്നി അവർ ഇപ്പം അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരിക്കലും അയ്യോ പറ്റിയില്ല കേട്ടോ കൊള്ളൂല നമുക്കത് അങ്ങനെ പറയില്ല. ഉറപ്പാണെങ്കിൽ മാത്രം വിളിച്ചു കൊണ്ടേ ഞാൻ പറയും. അങ്ങനെ ഞാൻ തർക്കിക്കാറുമുണ്ട്, ഇതിന് ആൾക്കാരോട് തർക്കിക്കാറുണ്ട്, ഇന്ന ആളെ വേണോന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കാറുണ്ട്. അല്ല അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട്, ഇത്ര വർഷത്തെ പരിചയം ഉണ്ടല്ലോ അവരായിട്ട്. ഇപ്പോൾ കരിങ്കണ്ണനിലെ പാട്ടുകൾ രണ്ടും പാടിക്കഴിഞ്ഞു, ഒരു രണ്ട് ഗായകരോട് ഇരുത്തുമ്പോൾ ഒരു പാട്ട് കൂടെ പാടിക്കാം നമുക്ക്. പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട്, അനിലയെ കൂടെ പാടും. ഡ്യുവറ്റ് തന്നെ ആയിക്കോട്ടെ, ഡ്യുവറ്റ് നല്ല ജോഡിയാ. താരാപഥം ചേതോഹരം പ്രേമാമൃതം നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുരിങ്ങിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാ താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിത ജോഡി. കരിങ്കണ്ണന്റെ വിശേഷം കാണുമ്പോൾ നമുക്ക് വെക്കുന്നെങ്കിലും അതിനിടയിലൂടെ നല്ലൊരു മെലഡി അല്ലേ. എപ്പോഴും നമുക്ക് ആ ഒരു ഒരു എത്ര കേട്ടാലും മതി വരാത്തൊരു പാട്ട്, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും. ഒരുമിക്ക പാട്ടുകളും സുരേഷ് ഗോപിച്ചേട്ടന്റെ പ്രോഗ്രാം പോലെയാണ്. ഇതാ പോയി ദേ വന്നു പറഞ്ഞ പോലെ വന്നു പോയി. അപ്പോൾ ഈ കരിങ്കണ്ണൻ തിയേറ്ററിലെത്തി, എത്രത്തോളം റെസ്പോൺസ് പ്രേക്ഷകർ ലഭിക്കുന്നത്? പ്രത്യേകിച്ച് അതിനു മുമ്പ് ഒരു കാര്യം, നമ്മൾ ഈ കരിങ്കണ്ണൻ ചെയ്തു വന്നപ്പോൾ ഡയറക്ടറോട് ശരിക്കും ചോദിക്കണ്ടേ ബാബേട്ടനോട്, ഇത് ഫാമിലിക്കാണോ, കോമഡി പ്രാധാന്യമുള്ള യുവ യങ്സ്റ്റേഴ്സിനാണോ, അതോ പ്രായമുള്ളവർക്കാണോ, എത്തരത്തിലുള്ള ഒരു ഓഡിയൻസിൽ ഫോക്കസ് ചെയ്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്? ഇത് നമ്മൾ ഫാമിലി എൻ്റർടൈൻമെൻറ് മൂവിയാണ്. ഫാമിലി എൻ്റർടൈൻമെൻറ്റാണ്. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി എല്ലാവരോടും വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല ഒരു മൂവിയാണ്. പക്ഷേ ഈ ഫാമിലി പെട്ടതാണുള്ള യൂത്തും അവരും കൂടി വന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷെ നമ്മൾ മുൻതൂക്കം കൊടുത്തേക്കുന്ന ഫാമിലി ഓഡിയൻസിനാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എല്ലാ രീതിയിലും നല്ല സപ്പോർട്ടുണ്ട്. ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒത്തിരി സപ്പോർട്ടുണ്ട്. ഓക്കെ, ഇനി കരിങ്കണ്ണിന് ശേഷം ഇത് മുരുന്നീള വേഷം ചെയ്തു. ഇനിയിപ്പം നായക വേഷം മാത്രം ചെയ്യുള്ള അങ്ങനെയുള്ള പിടിവാശൊന്നും ഇല്ലല്ലോ. ഇല്ല, അങ്ങനെ പിടിവാശൊന്നും ഇല്ല. പക്ഷെ അടുത്തത് നായകൻ തന്നെയാണ്. ഞാൻ തന്നെ കഥയും തിരക്കഥ എഴുതുന്ന പടമാണ് പാണാവള്ളി പാണ്ഡവാസ് എന്ന് പറഞ്ഞു. പാണാവള്ളി പാണ്ഡവാസ് അത് ഫുട്ബോൾ ബേസ്ഡ് ആയിട്ടുള്ളൊരു പടമാണ്. അതിൽ ഞാൻ തന്നെയാണ് സെൻട്രൽ ക്യാരക്ടർ ചെയ്യണത്. എന്നാലും അഞ്ചു പേരുണ്ട് അതിനകത്ത്. അഞ്ചു പേരിൽ മെയിൻ ക്യാരക്ടർ ഞാനാണ് ചെയ്യണത്. അതിലും ഫഹദിന്റെ ഒരു അടിപൊളി പാട്ട്, ഭയങ്കര ഹിറ്റാവാന്നുള്ളൊരു പാട്ട്. പാട്ട് ഫഹദ് ചെയ്തു വെച്ച് ഞാൻ കേട്ട് അത് ഹിറ്റാവാൻ പോണ പാട്ടാണ്. അത്രക്കും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ട് ചെയ്യുന്ന തുഫയിൽ നിന്ന് പ്രൊഡ്യൂസർ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. അതും ജനുവരി 28 ഷൂട്ട് തുടങ്ങും. ലൊക്കേഷൻ പാണാവള്ളി തന്നെയാണ്. പാണാവള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർത്തല എൻഡും അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ എൻഡും ആ ചേർന്ന സ്ഥലത്താണ് പാണാവള്ളി എന്നുള്ള സ്ഥലം. അവിടുത്തെ കഥ, അവിടുത്തെ നാട്ടുകാരുടെയും വളരെ നന്മയുള്ള നാട്ടുകാരാണ്. അപ്പോൾ ആ നാട്ടുകാരുടെ അയൽവക്ക സ്നേഹം, അതുപോലെ തന്നെ ഒരു നാട്ടിൻപുറത്തുകാരൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർ പറയും അവന് പട്ടിക്കാട്ടുകാരനാണ് അങ്ങനെ ഒന്നും പറയുന്നത്. പക്ഷേ ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ ബ്രെയിനാണ് ആ സിനിമ. അത്ര ഒരു
നാട്ടിൻപുറത്തെ ബുദ്ധി കാണിക്കുന്ന സിനിമ ഇത്. ബുദ്ധി കാണിച്ച ഭയങ്കര കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ബുദ്ധിയാണ് അവൻ്റെ, പോലീസിന് പിടിക്കപ്പെടാൻ പറ്റാത്ത. പക്ഷെ ആ ബുദ്ധിനെ തോപ്പിക്കുന്നത് വേറെ നാട്ടിൻപുറത്തുകാരൻ്റെ ബുദ്ധിയാണ്. അങ്ങനെ ഒരു സബ്ജക്റ്റാണ്. ഈ മാസം തുടങ്ങുന്നത് ജനുവരി 22 സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഈ കരിങ്കണ്ണൻ്റെ പ്രൊഡക്ഷൻ ബാനറിനെ കുറിച്ചുകൂടെ ഒന്ന് പറയും, ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള? അല്ല, പ്രൊഡക്ഷൻ ബാനർ പറയുന്നത് ഇപ്പോഴും നമ്മൾ മയ്യഴി ഫിലിംസിൻ്റെ ബാനറിൽ പ്രദീപേട്ടനാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. പ്രദീപേട്ടൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. ഞാൻ പ്രദീപേട്ടൻ്റെ വീട്ടിൽ പോയി സ്റ്റേ ചെയ്തിട്ടുണ്ട്. പ്രദീപേട്ടൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആണ്. നമ്മൾ ഒരു പ്രൊഡ്യൂസർ എന്നൊന്നും പറയാൻ പറ്റില്ല പ്രദീപേട്ടനെ, ഒരു സാധാരണക്കാരൻ. ആ സാധാരണക്കാരനിൽ നിന്ന് ഇത്രയും വലിയൊരു റിസ്ക് എടുത്ത്, കാരണം എന്നെ നായകനാക്കിയിട്ട് ഇത്രയും പാവപ്പെട്ടൊരു മനുഷ്യൻ സിനിമ ചെയ്യണമെങ്കിൽ അദ്ദേഹം വളരെ റിസ്ക് എടുത്ത് തന്നെ ചെയ്തേക്കുന്നത്. എനിക്ക് അദ്ദേഹത്തോട് ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് കണ്ടിട്ട് തന്നെയാണ് പടം നല്ല രീതിയിലായേക്കുന്നത്. അത്രയൊക്കെ ബുദ്ധിമുട്ടി ഭയങ്കര കഷ്ടപ്പാടുകൂടി ചെയ്തൊരു പടമാണിത്. പല സമയത്തും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അദ്ദേഹം വന്നിരുന്നിട്ട് ഭക്ഷണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. 4 മണിക്കൊക്കെ ലഞ്ച് കഴിക്കുന്നുണ്ട് പ്രൊഡ്യൂസർ വന്നിരുന്നിട്ട്. അതുവരെ സെറ്റിൽമെൻറ്റ് ഓട്ടം തന്നെ ആയിട്ടില്ല. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുണ്ട്, സുനേഷേട്ടനുണ്ട്. ഇത് രണ്ടുപേരും സുനേഷേട്ടനാണ്. നമുക്ക് ദേഷ്യപ്പെടാൻ തോന്നില്ലാത്തൊരു മനുഷ്യനാണ്. എന്തുവാ അയ്യോ ഷാജി അങ്ങനെ പറയല്ലേ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടാൻ ഞാൻ സുനേഷേട്ടൻ അങ്ങനെ വിളിച്ചിട്ട് അതിനെ ഓ എന്നിട്ട് അങ്ങ് മാറിപ്പോവും. അത്രയ്ക്ക് പാവങ്ങളായ രണ്ട് മനുഷ്യർ. എന്തായാലും അവരുടെ പ്രാർത്ഥന, അവരുടെ ഫാമിലിയുടെ പ്രാർത്ഥന, നമ്മളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും അവരുടെ ഫാമിലി ഉണ്ടാവും. ഇനി ആൻലിയുടെ വിശേഷം എന്താണ്? അടുത്ത പരിപാടി വേറെ വല്ലതും പാടിയിട്ടുണ്ടോ? പാടണ്ടേ? ഏ ആ പിന്നെ പറയൂ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? സ്റ്റേജ് ഷോസ് അല്ലേ? സ്റ്റേജ് ഷോസ് ഇപ്പൊ ഈ മാസം അടുത്ത മാസമായിട്ട് കുറെ ബുക്ക് ആയിട്ടുണ്ട്. ഈ മാസം അടുത്ത മാസമാക്കിയോ? ഈ മാസം അടുത്ത മാസം ബുക്ക് ആയിട്ടുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പാടുവോ? ഞാനും അച്ഛനും അമ്മയും കൂടെ ഗാനമേളയ്ക്കൊക്കെ പോവാറുണ്ട്. ഒരാളും കൂടി ഇല്ലേ എന്റെ കൂട്ടത്തിൽ? അനിയനുണ്ട്. അനിയൻ പാടുവോ? അനിയൻ പാടി വരുന്നു. ഏതായാലും കരിങ്കണ്ണൻ എന്ന മലയാള ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് ഒരു കോമഡി ചിത്രം എന്ന മുൻവിധിയോടെ കാണുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ കോമഡിയും അതുപോലെ തന്നെ കുടുംബ ബന്ധത്തിൻ്റെ ഒരു എന്താ പറയുക വാത്സല്യവും എല്ലാം എല്ലാ കണ്ണീരിൽ ചാലിച്ച കഥയും എല്ലാം മിക്സ് ചെയ്താണ് സംവിധായകനായ പപ്പൻ നരിപ്പറ്റ പറഞ്ഞിരിക്കുന്നത്. ഷാജു നവോദയ എന്ന നടൻ ഒരു പ്രധാന വേഷത്തിൽ നായകനായി എത്തിയ കരിങ്കണ്ണൻ. എവരും തിയേറ്ററിൽ ചെന്ന് മാത്രം ആസ്വദിക്കുക. ഇത്തരം കഥകൾ നമ്മൾ കാണേണ്ടതാണ്. കാര്യം നമ്മുടെ ചുറ്റുപാട് ഗ്രാമപ്രദേശത്ത് നടക്കുന്ന പല കഥകളും സിനിമയാകുന്നതിനും അതിൻ്റെ യാഥാർത്ഥ്യം വെളിവാക്കിക്കൊണ്ട് ചിത്രീകരിച്ചിരിക്കുന്ന മലയാള ചിത്രം കരിങ്കണ്ണൻ. ഒട്ടനവധി സീനിയർ താരങ്ങളോടൊപ്പം തന്നെ ആദ്യം സൂചിപ്പിച്ച പോലെ മലയാള സിനിമയിൽ പലർക്കും ഒരു അരങ്ങേറ്റം കൊടുത്തിരിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ, അല്ലേ? എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണുക. നമ്മുടെ ഇന്നത്തെ സിനിമയിൽ ഇത്രയും സമയം പങ്കുകൊണ്ടു വളരെയധികം നന്ദിയുണ്ട്. കരിങ്കണ്ണൻ എല്ലാ പ്രേക്ഷകരിലേക്കും എത്തട്ടെ. പ്രത്യേകിച്ച് ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചും നല്ല, എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ഇനി കാണാനുള്ളവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക. സി ഡി ഇറങ്ങാൻ വേണ്ടിയോ ടി വിയിൽ വരാൻ വേണ്ടിയോ വെയിറ്റ് ചെയ്ത്, കാരണം ഞങ്ങൾ അത്രയും വളരെ റിസ്ക് എടുത്ത് വളരെ ബുദ്ധിമുട്ടോട് ചെയ്തൊരു സിനിമയാണത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ലോ ബഡ്ജറ്റ് സിനിമയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് കണ്ടു പോകുമ്പോഴത്തേക്ക് നിങ്ങൾ വലിയൊരു സിനിമ കണ്ട ഒരു പ്രതിവിധി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത്രയും നാൾ ചാനലിലെ പ്രോഗ്രാമും സിനിമയും കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ പ്രേക്ഷകരെല്ലാവരും തീർച്ചയായിട്ടും സിനിമ കാണണം, പ്രോത്സാഹിപ്പിക്കണം. എന്നെയും ഞങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സ്വന്തം ഭക്ഷണം ഷാജി. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം, അതേപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഈ കരിങ്കണ്ണൻ എന്നൊരു സിനിമ ഒരു വൻ വിജയമായിട്ട് എല്ലാവരും തീർക്കണം. ഇനി കാണാനുള്ള എല്ലാവരും ഉടനെ തന്നെ പോയി സിനിമ കാണാം. ഈ ചിത്രത്തിൽ വൻ വിജയമാക്കി മാറ്റുക.